എഡ്യൂക്കേസ്റ്റ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നിന്നെടുത്തിട്ടുള്ള ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. CPO WCPO എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2005 ജൂൺ 15 വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത്. അടുത്ത ചോദ്യം, വിവരാവകാശം ഒരു പൗരൻ്റെ മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് അനുച്ഛേദം പ്രകാരമാണ്? ഓപ്ഷൻസ് അനുച്ഛേദം 19(1)(a), അനുച്ഛേദം 19(1)(b), അനുച്ഛേദം 19(1)(c), അനുച്ഛേദം 19(1)(d). ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, അനുച്ഛേദം 19(1)(a). അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കുന്നതിന് പ്രേരകശക്തിയായ മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം. ഓപ്ഷൻസ് മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രാജസ്ഥാൻ. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കാനുള്ള അപേക്ഷാ ഫീസ്, ഓപ്ഷൻസ് 5 രൂപ, 10 രൂപ, 15 രൂപ, 25 രൂപ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 10 രൂപ. അടുത്ത ചോദ്യം, മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന ഒരു വിവരാവകാശ അപേക്ഷയിന്മേൽ മറുപടി ലഭിക്കേണ്ടത്, ഓപ്ഷൻസ് 30 ദിവസത്തിനുള്ളിൽ, 35 ദിവസത്തിനുള്ളിൽ, 40 ദിവസത്തിനുള്ളിൽ, 48 മണിക്കൂറിനുള്ളിൽ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 40 ദിവസത്തിനുള്ളിൽ. അടുത്ത ചോദ്യം, ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനെയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിക്കുന്നതാണെങ്കിൽ മറുപടി ലഭിക്കേണ്ടത്, ഓപ്ഷൻസ് 48 ദിവസത്തിനുള്ളിൽ, 24 മണിക്കൂറിനുള്ളിൽ, 40 ദിവസത്തിനുള്ളിൽ, 48 മണിക്കൂറിനുള്ളിൽ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 48 മണിക്കൂറിനുള്ളിൽ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 ആകെ അധ്യായങ്ങളുടെ എണ്ണം, ഓപ്ഷൻസ് 4, 5, 6, 7. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 6. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 ഒപ്പുവച്ച ഇന്ത്യൻ രാഷ്ട്രപതി, ഓപ്ഷൻസ് ശങ്കർദയാൽ ശർമ്മ, APJ അബ്ദുൽ കലാം, KR നാരായണൻ, പ്രതിഭ പാട്ടീൽ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം, ഓപ്ഷൻസ് 1, 2, 3, 4. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 2 ഷെഡ്യൂളുകൾ. അടുത്ത ചോദ്യം, നിലവിൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും കാലാവധി, ഓപ്ഷൻസ് 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ, ഇവയൊന്നുമല്ല. നിലവിൽ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന സമയം വരെയോ അല്ലെങ്കിൽ 65 വയസ്സ് തികയും വരെയോ ആണ് കാലാവധി. അടുത്ത ചോദ്യം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നീക്കം ചെയ്യുന്നത്, ഓപ്ഷൻസ് രാഷ്ട്രപതി, പാർലമെൻറ്റ്, കേന്ദ്രമന്ത്രിസഭ, പ്രധാനമന്ത്രി. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, രാഷ്ട്രപതി. അടുത്ത ചോദ്യം, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഓപ്ഷൻസ് രാഷ്ട്രപതിക്ക്, കേന്ദ്ര ഗവൺമെൻറ്റിന്, പ്രധാനമന്ത്രിക്ക്, CAG. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രഥമ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഓപ്ഷൻസ് സിബി മാത്യൂസ്, വജാഹത്ത് ഹബീബുള്ള, പാലാട്ട് മോഹൻദാസ്, സിറിയക് ജോസഫ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, പാലാട്ട് മോഹൻദാസ്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 വിവരം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്ന സെക്ഷൻ, ഓപ്ഷൻസ് സെക്ഷൻ 2A, സെക്ഷൻ 2D, സെക്ഷൻ 2E, സെക്ഷൻ 2F. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സെക്ഷൻ 2F-ലാണ് വിവരാവകാശ നിയമം 2005 വിവരം എന്നതിൻ്റെ നിർവചനം ഉൾക്കൊള്ളുന്നത്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നത്, ഓപ്ഷൻസ് ഇമെയിലുകൾ, ലോഗ് ബുക്കുകൾ, സർക്കുലറുകൾ, ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ഇവയെല്ലാം. അടുത്ത ചോദ്യം,
വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്ത പ്രസ്താവന ഏത്? പ്രസ്താവനകൾ സാമ്പിളുകളും മോഡലുകളും വിവരം എന്നതിൽ ഉൾപ്പെടുന്നു. ഒരു കാരണവശാലും സ്വകാര്യ സ്ഥാപനത്തിലുള്ള വിവരങ്ങൾ ഈ നിയമം വഴി ലഭ്യമാകില്ല. ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരവും ഈ നിയമം വഴി ലഭ്യമാകുന്നതാണ്. ഗവൺമെൻറ് ഉത്തരവുകളും റിപ്പോർട്ടുകളും ഈ നിയമത്തിലൂടെ ലഭ്യമാവുന്നതാണ്. ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്നതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. ഒരു കാരണവശാലും സ്വകാര്യ സ്ഥാപനത്തിലുള്ള വിവരങ്ങൾ ഈ നിയമം വഴി ലഭ്യമാകില്ല. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻസ്: വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ രൂപീകരണം, വിവരാവകാശം വഴി അപേക്ഷിക്കുന്നതിനുള്ള പ്രക്രിയ, വിവരം ലഭ്യമാക്കാൻ കാലതാമസമുണ്ടായാലുള്ള ശിക്ഷകൾ. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ. അടുത്ത ചോദ്യം, വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ബാധിക്കുന്ന വിവരങ്ങൾ, പാർലമെൻറ്റിൻ്റെ വിശേഷ അവകാശത്തിൻ്റെ ലംഘനമായി തീർന്നേക്കാവുന്ന വിവരങ്ങൾ, ക്യാബിനറ്റ് പേപ്പറുകൾ, പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലം. വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച സത്യവാങ്മൂലമാണ് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ചില സന്ദർഭങ്ങളിൽ വിവരാവകാശം നിഷേധിക്കുന്നതിനുള്ള കാരണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ. ഓപ്ഷൻസ്: സെക്ഷൻ 7, സെക്ഷൻ 9, സെക്ഷൻ 11, സെക്ഷൻ 17. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സെക്ഷൻ 9. അടുത്ത ചോദ്യം, മൂന്നാം കക്ഷിയിൽ നിന്നുള്ള വിവരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ. ഓപ്ഷൻസ്: സെക്ഷൻ 11, സെക്ഷൻ 12, സെക്ഷൻ 13, സെക്ഷൻ 14. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, സെക്ഷൻ 11. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഓപ്ഷൻസ്: മഹാരാഷ്ട്ര, ഗോവ, തമിഴ്നാട്, പഞ്ചാബ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, തമിഴ്നാട്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം. ഓപ്ഷൻസ്: 29, 31, 33, 37. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 31 വകുപ്പുകളാണുള്ളത്. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യം. ഓപ്ഷൻസ്: സർക്കാർ സ്ഥാപനങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കുക, സർക്കാർ സ്ഥാപനങ്ങൾ സുതാര്യമാക്കുക, അഴിമതി ഇല്ലാതാക്കുക. ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്, ഇവയെല്ലാം തന്നെ. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയോട് അഭിപ്രായം ആരായാൻ വേണ്ട സമയപരിധി. ഓപ്ഷൻസ്: 5 ദിവസം, 10 ദിവസം, 15 ദിവസം. നിഷ്കർഷിച്ചിട്ടില്ല. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 5 ദിവസം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷയിന്മേൽ മൂന്നാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി ദിവസം. ഓപ്ഷൻസ്: 5 ദിവസം, 10 ദിവസം, 15 ദിവസം. നിഷ്കർഷിച്ചിട്ടില്ല. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, 10 ദിവസം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.